നമസ്കാരം. ഉത്തർപ്രദേശിൽ നടന്ന കർഷക കൂട്ടക്കൊലയ്ക്കെതിരെ അഖിലേന്ത്യാ കിസാൻ സഭ കോതമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണയുടെ വിശദമായ വാർത്തകളുമായി ലൈവ് കൊച്ചി കോതമംഗലം റിപ്പോർട്ടർ ഷിയാസ്. വലിയ വലിയ മുതലാളിമാരെല്ലാം ഓടി ഓടി ഗ്രാമങ്ങളിലേക്ക് എത്തും. അവർക്ക് ആവശ്യമായ ഭക്ഷണം അവർ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതാണ് പ്രമുഖനായ ഒരു തത്വചിന്തകൻ പറഞ്ഞത്, ഗ്രാമങ്ങൾ നഗരങ്ങളെ പട്ടിണിക്കുന്ന കാലം വിദൂരമല്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ കേന്ദ്ര ഭരണാധികാരികൾ ഈ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ഇത് കൈയും കെട്ടി നിന്നാൽ ഈ സമരം ഇതുപോലെ തീർന്നു പോയിക്കൊള്ളും എന്നാണ് ധാരണ കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക്. എങ്കിൽ അവർക്ക് തെറ്റിപ്പോയി എന്നാണ് പറയാനുള്ളത്. 85 കോടിയോളം വരുന്ന ഇന്ത്യയിലെ കർഷകർ, ആ കർഷകർക്ക് വേണ്ടിയാണ്, അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം, ഈ ധർണ നടക്കുന്നത്. കഴിഞ്ഞ 10 മാസം കഴിഞ്ഞ് 11ാം മാസത്തിലേക്ക് കടന്നു ഈ സമരം ഇന്ത്യയിൽ ആളെ കത്തിക്കൊണ്ടിരിക്കുക. ഇതിനോടകം തന്നെ 600 കൂടുതൽ കർഷകർ പല കാരണങ്ങൾ കൊണ്ട് പല സമയങ്ങളിലായി ഈ ലോകത്തോട് വിട പറഞ്ഞു. അതിൽ കൊന്നവരുണ്ട്, ആത്മഹത്യ ചെയ്തവരുണ്ട്. ആ കർഷക സമരത്തിൻ്റെ നടുവിൽ വെച്ച് ഒരു വക്കീൽ, ഒരു അഡ്വക്കേറ്റ് സ്വയം വെടിവെച്ച് മരിച്ച സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് ഇതുവരെ നടന്നിട്ടില്ലാത്ത സമരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സമരമായി ഈ സമരത്തിൽ നമ്മൾ കാണുന്നു. ഏതാണ്ട് 10 മാസത്തിലേറെ കഴിഞ്ഞ് 1 വർഷത്തോടെടുക്കുന്ന കർഷകരുടെ സമരം അത് നരമേധത്തിൽ കൂടി അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു കേന്ദ്രമന്ത്രിയുടെ ഒത്താശയോടുകൂടി കേന്ദ്ര ഗവൺമെൻറ് ആസൂത്രണം ചെയ്ത കൊലപാതകമാണ് ഇക്കഴിഞ്ഞ ദിവസം. ഇതുവരെ 10 പേര് മരിച്ചു, നിരവധി പേര് ആശുപത്രി മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ബി ജെ പിയും കേന്ദ്ര സർക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത്, ഉത്തർപ്രദേശ് ഗവൺമെന്റും പറഞ്ഞുകൊണ്ടിരുന്നത്, കർഷക സമരക്കാർ മന്ത്രിയുടെ വാഹനം തടയുകയും അക്രമിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നലെ വൈകുന്നേരം രാത്രി മുതൽ പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. കർഷക സമരത്തിന് നേരെ ഒരു ജീപ്പും ഒരു കാറും കർഷകരുടെ ഉള്ളിലേക്ക് ഇടിച്ചു കയറുന്ന, ഓടിച്ചു കയറ്റുന്ന രംഗം വളരെ ബോധപൂർവം കൊലപാതകം നടത്തുക എന്ന ലക്ഷ്യത്തോടെ കൂടി തന്നെ ആസൂത്രണം ചെയ്ത പരിപാടിയാണ് വളരെ ബോധ്യപ്പെടുന്നത്. രാജ്യമെമ്പാടും നടന്ന കർഷക പ്രക്ഷോഭങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട മുഴുവൻ കർഷകർക്കും ലൈവ് കൊച്ചി മീഡിയയുടെ എല്ലാവിധ അനുശോചനങ്ങളും രേഖപ്പെടുത്തുന്നു. കോതമംഗലത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി കാണും വരെ നന്ദി, നമസ്കാരം.